സ്പീക്കറും സർക്കാരിന് വേണ്ടി പാർട്ടി ഒരു സാഹചര്യം വന്നുകൊണ്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും സഭയിൽ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞ സഭയിലുണ്ട്, എങ്ങനെ പറഞ്ഞ പോലെയാണോ സംഭവം ഉണ്ടായത്? അല്ല, ഞാൻ സഭയിൽ ഉണ്ടായിരുന്ന ആളല്ലേ. നിങ്ങൾ സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സഭയിൽ ഉണ്ടായിരുന്ന ആളാണ്. നിങ്ങൾ ഗാലറിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ സഭയിൽ ഇരിക്കുന്ന ഒരാളാണ്, സഭയിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ്. എന്താ യഥാർത്ഥം സംഭവിച്ചത്? പ്രതിഷേധം നടത്തി, പ്രതിഷേധം നടത്തി ഇദ്ദേഹം സംസാരിച്ചു. അവർ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സ്പീക്കറെ ചോദ്യം ചെയ്യാണ് ഒരു അംഗം. അപ്പാണ് അയാൾ അദ്ദേഹത്തോടാ ചോദിക്കുന്നത്, ആരാ നിങ്ങളെ നേതാവ്? പ്രതിപക്ഷ നേതാവിനെ അപമാനിക്കുന്നതിനോ പ്രതിപക്ഷ നേതാവിനെ വില കുറച്ച് കാണിക്കാനല്ല, പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്ത അംഗങ്ങളുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടാണ് സ്പീക്കർ പറഞ്ഞത് ആരാ നിങ്ങളുടെ നേതാവ് എന്നുള്ളത്. കാരണം ഒരേ സന്ദർഭത്തിൽ ഇവരെല്ലാം വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കുക. സീറ്റിൽ ഇരിക്കാൻ പ്രതിപക്ഷ നേതാവ് നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ അവർ സീറ്റിൽ പോകാതിരിക്കാം. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് സ്പീക്കർ ചോദിച്ചത്. മാത്യു കുഴൽ നാടൻ സ്പീക്കറുമായി തട്ടിക്കയറി സ്പീക്കർക്കെതിരായ നിലപാടെടുത്ത് വന്നപ്പോഴാണ് ആരാ നിങ്ങളുടെ നേതാവ് എന്നുള്ളത് മാത്യു കുഴൽ നാടൻ എം എൽ എയോടാണ് ചോദിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇതാ ഇതല്ലേ സത്യം നിയമസഭയിൽ നടന്നത്? നിങ്ങളെ പറഞ്ഞത് അതല്ല. പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു, പ്രതിപക്ഷ നേതാവിനോട് എത്ര തവണ സ്പീക്കർ പറഞ്ഞു, ഇതാ ഇവരെ തിരിച്ചു വിളിക്ക്, ഇവരെ നിങ്ങൾ സീറ്റിൽ പോകാൻ നിർദ്ദേശം കൊടുക്ക് എന്ന് പ്രതിപക്ഷ നേതാവിനോട് എത്ര തവണ പറഞ്ഞു? പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയില്ലല്ലോ. അത് ഇന്ന് മാത്രമല്ല, ഒരിക്കലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവാറില്ല. പ്രതിപക്ഷ നേതാവ് ഇനി പറഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക. അനുസരിക്കുന്നവര് വേണ്ടേ അവിടെ? അനുസരിക്കുന്നില്ല പ്രതിപക്ഷത്തുള്ള പല എം എൽ എമാരും. അതാണ് സഭയിൽ സംവിധാനം. യഥാർത്ഥം പ്രതിപക്ഷത്തിലുള്ള എം എൽ എമാർ പ്രതിപക്ഷ നേതാവ് ഒരു നിർദ്ദേശം നൽകാതെ അംഗീകരിക്കണ്ടേ? അത് അംഗീകരിക്കാത്ത നിലപാടാണ് പല എം എൽ എമാരും പല അംഗങ്ങളും അവിടെ സ്വീകരിക്കുന്നത്. അതാണ് പ്രശ്നം. അതാണ് അതിന്റെ ഒരു ആവശ്യം വരണ്ടേ? താൽക്കാലികമായി നിർത്തിവെച്ച് അതൊരു ഇഷ്യൂവിന്റെ മേലെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അങ്ങനെ ആലോചന നടത്തിയാലും സഹകരിച്ചോളൊന്നുമില്ല. പക്ഷെ അതായിരുന്നില്ല സഭയിലെ അന്തരീക്ഷം. അതാണ് പ്രശ്നം. അല്ല, അത് പ്രതിപക്ഷ തീരുമാനിക്കട്ടെ. അല്ല, ഈ ഇഷ്യൂ ഒരു ഇഷ്യൂ ഒരു തവണ ഉന്നയിക്കാൻ അവസരമുണ്ട്. അതാണ് ചട്ടം പറയുന്നത്. അതിപ്പോ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല. അതിന്റെ നയപരമായ പ്രശ്നമാണത്. നയപരമായ പ്രശ്നം സ്പീക്കർ തന്നെയാണത് വിശദീകരിക്കുന്നത്. എന്തെങ്കിലും തോന്നുന്നു വേണ്ടേ? അല്ല, ഇപ്പൊ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, പ്രതിപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടിട്ടില്ല. നടപടി എടുക്കണ്ടേ? സ്പീക്കർ എന്താ, സ്പീക്കർ തീരുമാനം അറിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രതികരണം വേണമെങ്കിൽ പറയാം എന്നുള്ളത് പറയാം. 2011 കേരള നിയമസഭയിൽ ഒരു പ്രശ്നമുണ്ട്. 2011 അന്ന് സ്പീക്കർ ബഹുമാനപ്പെട്ട കാർത്തികേയനാണ്, അദ്ദേഹം ജീവിച്ചിരിക്കില്ല. കാർത്തികേയന്റെ ഒരു റൂളിങ്ങിനെതിരായി 2 MLA മാർ ഇടപെട്ടു എന്ന പ്രശ്നമുണ്ടായപ്പോൾ ആ 2 MLA മാർ ജെയിംസ് മാത്യുവും ടി വി രാജേഷുമാണ്. അവരെ ഉമ്മൻചാണ്ടി, അന്നത്തെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു പ്രമേയം അവതരിപ്പിച്ച് ഇവരെ സസ്പെൻഡ് ചെയ്ത കീഴ്വഴക്കം കേരള നിയമസഭയിൽ. സ്പീക്കറുടെ റൂളിംഗ് ലംഘിച്ചു എന്നുള്ളതിൻ്റെ ഭാഗമായി, ചട്ടം ലംഘിച്ചു, റൂളിംഗ് ലംഘിച്ചു എന്നുള്ളതിൻ്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്ത ഒരു സംഭവം കേരള നിയമസഭയിലുണ്ട്. അത് ഞാനിപ്പോൾ നിങ്ങളിവിടെ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നുള്ളൂ. ഇവിടെ തെറ്റ് ചെയ്ത ആളുകൾക്കെതിരെ എന്ത് നിലപാട് എന്നുള്ളത് ഞാൻ സംസാരിച്ചിട്ടില്ല. അത് സ്പീക്കറാണ് തീരുമാനിക്കേണ്ടത്. സ്പീക്കറുടെ തീരുമാനം അറിഞ്ഞതിന് ശേഷം അത് സംബന്ധിച്ചുള്ള പ്രതികരണം പറയാം.